ലക്ഷ്മീസ് റെസിപ്പി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊഴുവ അല്ലെങ്കിൽ നെത്തോലി പീര വറ്റിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൃത്തിയാക്കിയ കൊഴുവ 1/2 കിലോ എടുത്തിട്ടുണ്ട്. അരപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അഞ്ച് ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇതിനി വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ ചതച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് വേണ്ടത്, അരഞ്ഞു പോകാനായിട്ട് പാടില്ല. ചൂടായ ചട്ടിയിലേക്ക് ചതച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം അധികമാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ്, കുടംപുളി, 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ അരപ്പ് നല്ലതുപോലെ തിളയ്ക്കണം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അരപ്പിലേക്ക് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. മീനെല്ലാം അരപ്പിൽ മുങ്ങിക്കിടക്കണം. മീൻ വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചട്ടി ഒന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്ക് മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം. മീൻ മുറിഞ്ഞു പോകാതെ വേണം ഇളക്കി കൊടുക്കാൻ. ഒന്ന് ചുറ്റിച്ചെടുത്താലും മതിയാകും. ഒന്നുകൂടെ നമുക്ക് മൂടി വെച്ച് അടച്ചു വെക്കാം. ഇപ്പോൾ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. മീൻ വെന്തിട്ടുണ്ട്. ഇനി ഈ ഉള്ള വെള്ളം കൂടെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു പാകം മതിയാകും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.